ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വസുജി ക്രിയേഷൻ. വസുജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അടപ്പായസത്തിൻ്റെ അടപ്രഥമൻ്റെ ടേസ്റ്റിൽ ഒരു അവിൽ പായസമാണ്. ഇതൊരു അട്ടിപ്പൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾക്ക് അടയില്ലെങ്കിൽ അവിൽ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അട്ടിപ്പൊളി ടേസ്റ്റിയായ ഒരു അടപ്രഥമൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോ കാണാം. അവിൽ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അവിൽ വേണം. ഇത് മട്ടരിയുടെ അവിലാണ്, മട്ടനെല്ലിൻ്റെ അവിലാണ്. അത് ഞാനൊരു 3 സ്പൂൺ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അവിലെടുക്കാം കേട്ടോ. അപ്പോൾ മട്ട അവിൽ വേണം. അവിൽ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് നെയ്യും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു അവിൽ പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മട്ടരിയുടെ അവിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെള്ള അവിൽ പറയുമ്പോൾ കുറച്ച് നല്ല എന്താ പറയുക, പെട്ടെന്ന് ഇതായിട്ട് പോകും, ഈ കളറൊന്നും കിട്ടില്ല. നല്ല ടേസ്റ്റ് വേണമെങ്കിൽ മട്ടരിയുടെ അവിൽ തന്നെയാണ് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ. കഴിഞ്ഞ് പോകാതിരിക്കാനൊക്കെ ആദ്യമായിട്ട് നമ്മൾ അവിലൊന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ പാല് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സംഭവം ആയി വരട്ടെ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. ഒരുപാട് കഴുകരുത്, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ, ഒന്ന് കഴുകിയെടുക്കാനായിട്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, അവിൽ പായസം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത്. അവിൽ നമുക്ക് അട പായസം കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നെയ്യ്. നെയ്യിൽ കറുപ്പ് കളർ ഉണ്ടോയെന്ന് പേടിക്കേണ്ട കേട്ടോ. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ കുറച്ച് കരിഞ്ഞു പോയി എന്നുള്ളൂ. അത് സാരമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ എടുത്ത് അതിനുശേഷം നമ്മളിതൊന്ന് അവിൽ കഴുകിയെടുത്തിട്ടുണ്ടല്ലോ. അവിൽ കഴുകിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 3 സ്പൂണാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 3 സ്പൂൺ അവിലാണ് എടുത്ത് കഴുകി വെള്ളം വാർത്ത് വെച്ച് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം ആസ് യൂഷ്വൽ നമ്മൾ എന്താ വെച്ചാൽ പാലൊഴിച്ച് കുക്കർ അടച്ച് വയ്ക്കുന്നുള്ളൂ. വെരി സിമ്പിളാണ്. കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കിയെടുത്ത ശേഷം പാലൊഴിച്ച് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ അവിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 3 സ്പൂൺ അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൻ്റെ അളവ് കൂടുകയും കുറയുകയും കുറയാൻ പാടില്ല. കുറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പാല് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അവിലാണോ അടയാണോ എന്നറിയാൻ പറ്റില്ല. അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പാല് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ പാലിൻ്റെ കൂടെ ഇത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ഇതാവണം, വേവണം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. പാല് തിളച്ച പാലാണ് എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ പോവാണ്. കാരമലൈസ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അവൽ പായസത്തിൻ്റെ അതേ കളറ് കിട്ടും പായസത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ആയിട്ട് നമ്മൾക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ല പായസത്തിന് കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവൽ പായസമാണെങ്കിലും അടപ്പായസമാണെങ്കിലും ഇങ്ങനെ ചെയ്ത് ചേർത്താൽ പായസത്തിന് നല്ല കളറായിരിക്കും. കുറച്ചൊരു നല്ലതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരിത്. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാത്രം കട്ടിയുള്ളതോ ആയിരിക്കണം. കരിയാത്ത പാത്രമാണെങ്കിൽ, കരിഞ്ഞു പോകാത്ത പാത്രമാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കൂ കേട്ടോ. നമ്മുടെ പഞ്ചസാര ഏകദേശം കാരമലൈസായി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് ചേർക്കാൻ നോക്കുക. പായസത്തിന് നല്ല കളറ് കിട്ടും. അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ പായസത്തിലേക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അത്യാവശ്യം നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാരയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് മാത്രം മതിയാവില്ല, ഇത് കളറിന് വേണ്ടി ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്താണ്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നമ്മൾ വിസിൽ വയ്ക്കാം. വിസിൽ എന്താണ, കുക്കർ അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ, അതാണ് ഇതിൻ്റെ കണക്ക്, സിമ്മിൽ വെക്കണം. അല്ലാതെ ഫാസ്റ്റായിട്ട് വെക്കരുത്. സിമ്മിൽ വെച്ച ശേഷം ഒറ്റ വിസിൽ ഓഫ് ചെയ്യുക. അപ്പോൾ സിമ്മിൽ വേണം വെക്കാനായിട്ട്, ആരും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. സിമ്മിൽ വെച്ച ശേഷം നമുക്ക് ഒരു വിസിൽ വെച്ചിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഞാൻ സിമ്മാക്കാൻ പോവാണ്. സിമ്മാക്കിയ ശേഷം നമുക്ക് ഒരു വിസിൽ കിട്ടും, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസം നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയ ശേഷം ഒന്ന് ലിഡ് ഒന്ന് തുറക്കാൻ പോവാണ്. തുറന്ന് നോക്കുക, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെ ആയിട്ടുണ്ട് നോക്കാം. അപ്പോൾ പതുക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകണം. ഇത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ വിൽപ്പായസം ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയായ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഒരു അവിൽ പായസം റെഡിയാക്കാൻ പറ്റി. കണ്ടില്ലേ, കാണുമ്പോൾ അവിൽ പായസമൊന്നും ആരും കണ്ടാൽ പറയില്ല, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആരും പറയില്ല. ഒരു അടപ്രഥമൻ്റെ ഒരു ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കളച്ചത്? കാരമലൈസ് ചെയ്ത പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ പാലിൽ തന്നെ വേവിച്ചതാണല്ലോ, സോ അത് കുറേ സമയം വെച്ചത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ സിമ്മിൽ വെച്ച് വേവിച്ചൊരു വിസിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കളറാവുക. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. നല്ല ഹെൽത്തിയായ പായസം നിങ്ങൾ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിലേക്കും. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.